ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ആക്ച്വലി വന്നത്. അപ്പോൾ പുതിയൊരു അതിലൊരു സ്പാം നടക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കുറേ പേരൊക്കെ കണ്ടായിരിക്കും, ഗൂഗിൾ പേ സ്കാം അല്ലെങ്കിൽ യു പി എ സ്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ സ്കാം നടക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ മുംബൈയിൽ തന്നെ ഒരാൾക്ക് 1 കോടി രൂപയൊക്കെ നഷ്ടപ്പെട്ടുണ്ടെന്ന് ഇതിൻ്റെ ബേസിസിൽ. ഇത് ഇഷ്ടംപോലെ ട്രാപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലുള്ളൊരു സ്കാമാണ്. അതുകൊണ്ട് നമ്മളിതിന് വീഡിയോ എടുക്കാൻ തന്നെ കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കടക്കാണ്ട് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോൺ തുടങ്ങിയൊന്നും ചെക്ക് കൊടുത്തോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റ് അപ്പോൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടുപോക്കുക. ലേൺ വിത്ത് ജി എച്ച് എത്ത ചാനൽ തുടങ്ങിയിട്ടാണ്. ലിങ്കും സംഭവമൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ കണ്ടിട്ട് തന്നെയായിരിക്കും നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോയ്ക്ക് കിടക്കാം. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി പറഞ്ഞ് നമ്മളത് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് അവിടെ സ്പീഡ് കൂട്ടിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു നിങ്ങൾ ചിലപ്പോൾ ഈ ന്യൂസും കാണാനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പുതിയ യു പി ഐ സ്കാം എന്നൊരു സംഭവം വന്നിട്ടുണ്ട്. അതായത് സ്കാമേഴ്സ് ഡ്യൂപിയോ യൂസിങ് ഗൂഗിൾ പേ ഫോൺ പേ. അപ്പോൾ 81 കസ്റ്റമേഴ്സിന് ആക്ച്വലി 1 കോടി രൂപ നമ്മുടെ മഹാരാഷ്ട്രയിലേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലിയാണ്, 1 ആഴ്ച 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റീസെൻ്റ്ലി ഒരു ഈസി മനസ്സിലാവുന്ന പോലെ പറഞ്ഞുതരാം. ഇത് നോ ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഡ്യൂപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഡ്യൂപ്പ് അല്ല ഫ്രോഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ക്യാഷ് ഇവരിപ്പോൾ 10 രൂപയോ 100 രൂപയോ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് യു പി ഐ വഴി അയച്ചുതരും. ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ പേടിഎം വഴിയോ ഒക്കെ നമുക്ക് ഇവർ അയച്ചുതരും. നിങ്ങൾക്കറിയാം, നമ്മുടെ ഗൂഗിൾ പേയിലൊക്കെ ഫോൺ നമ്പർ ഉണ്ടായി അയച്ചു തരാൻ പറ്റും. അയച്ചു തന്നിട്ട് അവർ നമ്മൾ വിളിക്കും, എന്നിട്ട് പറയും ഞങ്ങൾ അറിയാണ്ട് അവർ വിളിച്ചതാണ്, അറിയാണ്ട് സെൻഡ് ചെയ്തതാണ്, നമുക്ക് തിരിച്ചയച്ചാൽ വേണ്ടിയിട്ട് സംഭവം പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സംഭവം നമ്മൾ ക്യാഷ് കൂടെ അയച്ചു കൊടുത്ത് പാഷൻ കൂടി കിട്ടി, അപ്പോൾ നമുക്ക് തിരിച്ചയച്ചു കൊടുത്താൽ എന്താ സംഭവം, നമുക്ക് കിട്ടിയതാണോ? ചിലപ്പോൾ അവർക്ക് തെറ്റിപ്പറ്റിയതായിരിക്കും, നമ്പർ തെറ്റിയടിച്ചായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് തിരിച്ച് ഗൂഗിൾ പേ കൂടെ തിരിച്ചയച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ആവും. ഇവർക്ക് ഒരു ഇവർ ആക്ച്വലി ഒരു സ്പാംവെയറും മാൽവെയറും സംഭവം ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്യാഷ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫുൾ അവർക്ക് ലീക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ആധാർ, പാൻ കാർഡ്, എല്ലാ സംഭവങ്ങളും അവർക്ക് ലീക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ത്രൂ. ഇതിൻ്റെ ആക്ച്വലി എന്താ മെക്കാനിസം, എന്ത് ഫിഷിംഗ് പരിപാടിയാണ് ഇവിടെ നടത്തുന്നതെന്ന് ആക്ച്വലി ഇതുവരെയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് അതിൻ്റെ റിപ്പോർട്ട് അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ചിലപ്പോൾ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് ചിലപ്പോൾ അയച്ചിട്ട് ഇങ്ങനെ ഒരു കോൾ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, സ്പാം ആയിരിക്കാനുള്ള 99% സംഭവമായിരിക്കും. തിരിച്ച് ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കരുത്. അവരോട് പറയുക ഡയറക്റ്റ് വരിക, നമുക്ക് അയച്ചുതരാം, ഞാൻ എന്തെങ്കിലും ഞങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നില്ല എന്നെന്തെങ്കിലും പറഞ്ഞാൽ മതി. എന്തെങ്കിലും റീസൺ പറയുക, അയച്ചു കൊടുക്കരുത്, തിരിച്ച് അയച്ചു കൊടുക്കരുത്, വേറെ മെത്തേഡ് കൂടെ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബാങ്കിൻ്റെ സ്ഥലത്ത് പോയിട്ട് അയച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് പരിപാടി ചെയ്യുക കേട്ടോ. ഡയറക്റ്റായിട്ട് വന്നെത്തി തരാം, അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ. നോർമലി ഇത് മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഓർത്തുന്നതായിരിക്കും കോൾ വരിക. അപ്പോൾ ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമയക്കില്ല, അത് നമുക്ക് പറ്റില്ല, നമുക്ക് നമ്മുടെ എല്ലാ സംഭവമില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും പറയാം. അവർ അങ്ങോട്ട് തിരിച്ചയച്ചാൽ സംബന്ധിച്ച ഇഷ്ടം പോലെ ആൾക്കാരെ അങ്ങനത്തെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നോട്ടീസ് വരെ മുംബൈ പോലീസിന് സംഭവങ്ങളൊക്കെ ഒരു ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേര് ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് ഈ പരിപാടി ഇപ്പോൾ എക്സ്പാൻഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കും ചിലപ്പോൾ ഈ അടുത്ത് ചിലപ്പോൾ കോൾ വരാം, നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാം. അപ്പോൾ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കോളിനെ കുറിച്ചൊരു ഒരു എന്താ പറയുക, ഒരു വേറെ തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കറക്റ്റ് വീടുകളില്ല, അതാണ് സംഭവം. നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നു, അത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ തന്നെ കാരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ എടുത്ത് ഞാൻ വേണേൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഈ ന്യൂസ് വന്നതിൻ്റെയൊക്കെ. അപ്പോൾ ഇതിൽ നമ്മുടെ എന്താ പറയുക, ഇവർ ന്യൂസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ KYC-യും പാനും ഉപയോഗിച്ചിട്ടാണ് അവരെ സ്കാം ചെയ്യുന്നത്. 16 ദിവസത്തിനുള്ളിൽ 1 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് അവർക്ക്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഫ്റ്റർ സെൻഡിങ് മണി ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട് ത്രൂ ഗൂഗിൾ പേ ഓർ ഫോൺ പേ, ദ ഫ്രോഡ്സ്റ്റർ വുഡ് ആസ്ക് യു ടു റീപേ ദ മണി പോസ്റ്റിംഗ് ആസ് ഇറ്റ് ഹാസ് ബീൻ സെൻഡ് ബൈ മിസ്റ്റേക്ക്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഞാൻ ജസ്റ്റ് ആ ന്യൂസ് വായിക്കുന്നതാണ്. ഇൻ എ ഗുഡ് ഗസ്റ്റർ യു വുഡ് റീപേ ദാറ്റ് ടണൽ. 10 രൂപ 50 രൂപയ്ക്കും ചിലപ്പോൾ നമ്മൾ ആക്കിയേ തിരിച്ച് ഇമ്മീഡിയറ്റ്ലി ടു ദ കോളർ ഗൂഗിൾ പേ ഓർ ഫോൺ പേ നമ്പർ ആൻഡ് ബിക്കം എ വിക്ടിം ഓഫ് മാൽവെയർ അറ്റാക്ക്. അതാണ് സംഭവം നമുക്ക്. നിങ്ങൾ ഇപ്പോൾ 50 രൂപ 10 രൂപയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഞാൻ പറയാം ഞാൻ വേണമെങ്കിൽ ഗിഫ്റ്റ് കാർഡ് അയച്ചു തരാമെന്ന് പറയാം. അപ്പോൾ പത്രം അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ഗിഫ്റ്റ് കാർഡോ ഗൂഗിളിൻ്റെ ഗിഫ്റ്റ് കാർഡോ അല്ലെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡോ മാക്സിമം ഉപയോഗിക്കഴിഞ്ഞാൽ മാക്സിമം അതൊന്നും പറയണ്ട. അവരോട് ഡയറക്റ്റ് വരാൻ പറയാം, വേണമെങ്കിൽ ഡയറക്റ്റ് വന്നാൽ തരാം എന്നറിയാം. അതാണ് ഏറ്റവും നല്ല കാര്യം കേട്ടോ. പ്രത്യേകിച്ച് ഓർത്തൊന്നും സംഭവത്തും കോൾ വരികയാണെങ്കിൽ. അപ്പോൾ ബിവേറട്ടാ. അപ്പോൾ ഇതൊരു ഷെയർ ചെയ്യണം വന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുപോക്കുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് വേണം. ബൈ.